ഹായ് ഗൈസ്, ഇന്ന് അളിയന്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് ആണ്. അപ്പം യു കെയിലെ ഡ്രൈവിംഗ് ടെസ്റ്റിന് അളിയിൽ പോകാൻ പേടിയുണ്ടോ? എൽബോർഡൊക്കെ ഒട്ടിച്ചിട്ട് വേണം നമ്മൾ ഇവിടെ പോവാൻ. യാതൊരു വിധമായ പേടിയില്ല. അപ്പൊ നമ്മൾ എന്തോ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വണ്ടിക്കാണെങ്കിൽ നമ്മൾ ഇപ്പൊ സെപ്പറേറ്റ് ഇൻഷുറൻസ് എടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇവിടെ എൽബോർഡൊക്കെ ഒട്ടിക്കണം. ഇപ്പൊ വണ്ടി നമ്മളിപ്പോ എൽബോർഡൊക്കെ ഒട്ടിക്കുക. ഇതാണ് നമ്മൾ എൽബോർഡൊക്കെ ഒട്ടിച്ച് ഇവിടെ ഒട്ടിക്കി. രണ്ടി ഗ്ലാസ് പിടിക്കും. ആഹാ, ഓക്കെ ആണോ? പറന്നു പോയത്. ഇപ്പൊ നമ്മള് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലും ബാക്കിലും നമ്മള് എൽബോർഡ് ഒട്ടിക്കേണ്ടതാണ്. ഇതാണ് നമ്മുടെ വണ്ടി, BMW X1. അപ്പൊ നമ്മളിവിടെ പോകുന്നതിന് മുമ്പ് ഈ ടയറിന്റെ ടയറൊക്കെ ചെക്ക് ചെയ്യണം. ടയർ പ്രഷറൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം നമുക്ക് പോവാൻ. നിങ്ങളുടെ ഫ്രണ്ടിൽ ഒട്ടിക്കണം. യെസ് യെസ്, വെരി ഡേറ്റ്. ഒരു ചോദ്യം, എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് താങ്കൾ ചെയ്തിരിക്കുന്നത്? അത്യാവശ്യം വണ്ടിയൊക്കെ ഓടിച്ചിട്ടുണ്ട്. ആ പിന്നെ പത്തിരി വർഷമായിട്ട് വണ്ടി ഓടിക്കും. നാട്ടിൽ ഓടിക്കുന്നവരുടെ ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ നോക്കാം. റൂൾസ് ഒക്കെ നിങ്ങൾ റൂൾസ് നിങ്ങൾ എല്ലാം വായിച്ചിട്ടുണ്ടോ? റൂൾസ് ഒന്നും വായിച്ചില്ല. എന്നാലും ഇതിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ, ഇപ്പം ഈ ഒരു ടെസ്റ്റിന് വരാനൊക്കെ ഉണ്ട്, എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ ഒരു ജേണി എന്ന് പറയാമോ? ജേണി ഭയങ്കര ജേണിയാണ്. തീരെ ടെസ്റ്റ് പാസ്സായി. ആ അത് കഴിഞ്ഞിട്ട് ബുക്ക് ചെയ്തു. ബുക്ക് ചെയ്തു പിന്നെ ഇൻസ്ട്രക്ടറെ തപ്പി. ഇൻസ്ട്രക്ടറെ കിട്ടിയില്ല. ഷോർട്ട് ടൈം ഷോർട്ട് നോട്ടീസ് ആയിരുന്നു. ഒരു ആവറേജ് നമ്മൾ ഇവിടെ ഒരു ലൈസൻസ് എടുക്കാൻ എത്ര രൂപ നമുക്ക് ചിലവ് വരും? നമ്മളിപ്പോൾ ഇൻസ്ട്രക്ടർ എടുക്കാൻ പോയി മൊത്തത്തിൽ എടുക്കാൻ ഏകദേശം ആദ്യം പ്രൊഫഷണൽ ലൈസൻസ് എനിക്കൊന്ന് 23 pounds. അത് കഴിഞ്ഞ് പിന്നെ തിയറി ടെസ്റ്റിന് ഒരു 50 pounds ഏകദേശം. പിന്നെ പ്രാക്ടിക്കൽ ടെസ്റ്റിന് 62 pounds. അപ്പം അത് വിത്തൗട്ട് ഇൻസ്ട്രക്ടർ. നമ്മൾ സ്വന്തം ഓൺ ഇൻസ്ട്രക്ടറാണ് ചെയ്യുന്നത്. അത്ര വരും ഏകദേശം 100 pounds. 100-120-130 pounds ആയിരുന്നു. ഇൻസ്ട്രക്ടറോട് പോകണമെങ്കിൽ പെർ അവേഴ്സ് 37 കൊടുത്ത് നമ്മൾ ഡിപ്പെൻഡ് ഓൺ ദ ഏരിയ നമ്മൾ എത്ര മണിക്കൂർ എന്നാലും ചെയ്യണമായിരിക്കും. ഒരു 10-20 minutes. 10 hours. അപ്പൊ മൊത്തത്തിൽ ഒരു 500 pounds. നാട്ടിലെ 50,000 രൂപ അതിൽ കൂടുതലാവും. പിന്നെ വണ്ടിയുടെ റെന്റ് കൊടുക്കണം പെർ അവർ എത്രയാണെന്ന് വെച്ചാൽ. പിന്നെ അവർക്ക് കോൺഫിഡൻസ് വരുമ്പം വരെ അവർ നമ്മളെ പഠിപ്പിക്കും, പ്രാക്ടീസ്. അപ്പൊ ഒന്നും അറിയാത്തവരാണെങ്കിൽ 1,000 pounds കൈ വെക്കണമെന്ന് ചുരുക്കം. 100,000 രൂപ 1,000 pounds നടക്കുമെന്ന് പറഞ്ഞില്ല. പക്ഷെ അതാണ് ഇവിടുത്തെ കാര്യം. ഒന്നും അറിയാതെ നാട്ടിൽ പോയി ഡ്രൈവിംഗ് ഓടിച്ച് പഠിച്ചിട്ട് അത്യാവശ്യം വണ്ടി ഓടിക്കണമെങ്കിൽ ഇവിടെ ചെയ്യണം. ബാക്കി ചെയ്യുന്ന ഈ ഒരു നല്ലൊരു സ്ഥലത്താണ് നമ്മുടെ നമുക്ക് ടെസ്റ്റ് അടിക്കാൻ കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഇത് ഭയങ്കര കൺജസ്റ്റഡ് ആണ്. ഈ ഭയങ്കര ഹെവി ട്രാഫിക്കും ആണ്. റോഡിലെല്ലാം വണ്ടി പാർക്കിംഗ് ഒക്കെ ഉണ്ട്. ഇവിടെ പാലർ പാർക്കിംഗ് ചെയ്യണം. പിന്നെ കുറേ പരിപാടികൾ നമ്മൾ നടത്താനുണ്ട് ഇവിടെ. അപ്പോൾ അതാണ് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞു. ആ ഇനി നമുക്ക് ടെസ്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കാൻഡിഡേറ്റിനോട് ചോദിക്കാം കിട്ടിയോ ഇല്ലയോ എന്നുള്ളത്. വീണിതാ കിടക്കുന്നു നിശ്ചലം. ആ മുഖം ഞാനൊന്ന് നോക്കട്ടെ. ഏ അയല്ല പറ്റി ഡിപ്ലൈറ്റ് ഓൺ ചെയ്യാൻ പറഞ്ഞു. ഞാൻ പക്ഷെ മെയിൻ ബീമും ഷോർട്ട് ബീമും ഓൺ ചെയ്തു. അപ്പൊ അന്നേരം അവര് പറഞ്ഞു ഞാൻ ഡ്രൈവിംഗിൽ കോൺസെൻട്രേറ്റ് ചെയ്തില്ല, കൺഫ്യൂസ് ആയി. പിന്നെ അവര് കംപ്ലീറ്റ് സ്റ്റോപ്പ് എടുത്തി. അവരുടെ അങ്ങനെ സ്റ്റോപ്പ് ചെയ്തു. ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു. ഒറ്റ സീരിയസ് ഫോൺ പറഞ്ഞോട് വരണം. അപ്പൊ ഇത്തിരി പാടാ. പാടൊന്നുമില്ല, ഈസി ആയത്. കുഴപ്പമില്ല, നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് പഠിച്ചാൽ മതി. ഇപ്പോൾ ഒരു മോക്ക് ടെസ്റ്റ് ആയിരുന്നു. മോക്ക് ടെസ്റ്റ്. ഒരു മോക്ക് ടെസ്റ്റ്. ഇനിയിപ്പം ഡ്രൈവിംഗ് എടുക്കാതെ തന്നെ ഞാൻ പോകും. അടുത്ത് അതിന് ആവശ്യമില്ല. അതിന് ആവശ്യമില്ല. ഇപ്പൊ ക്ലാസ്സിന്റെ ആവശ്യമില്ല. മനസ്സിലായില്ല. അത് മതി, അത്രേ ഉള്ളൂ. ഇവിടെ തന്നെ എടുക്കണം. ഇവിടെ തന്നെ എടുക്കണം. അമ്മച്ചി എടുക്കുക. നാട്ടുകാരെ മൊത്തം കാണിക്കണ്ട. ഞാൻ ഇത് ഞാൻ വീഡിയോ ഇട്ടു. ഇത് വീഡിയോ റൈറ്റ് എന്തായാലും അതിന്റെ വിഷമം തീർക്കാനെ കൊണ്ട് എനിക്കണുണ്ട്. പിന്നെ അങ്ങനെ ഞങ്ങള് നടിക്കാനുള്ള പരിപാടിയാ. ആ എന്നാ ഇതോടുകൂടി അങ്ങനെ ഇതോടുകൂടി ഈ കുഞ്ഞു വീഡിയോ അവസാനിക്കുകയാണ്. ഇനി ഞങ്ങൾക്ക് അടുത്ത